Hi friends, Assalamualaikum. Welcome back to my channel. ഒരു വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൽക്കണ്ടം ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ശതകുപ്പ എന്നാണ് ഇതിൻ്റെ പേര് കണ്ടോ 100 ഗ്രാമിന് വെറും 30 രൂപയ്ക്ക് ആവുന്നുള്ളൂ ജീരകത്തിൻ്റെ ഒക്കെ ഏകദേശം രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വറുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ വറുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കളറൊന്നും മാറി വരണമെന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രസവരക്ഷയായിട്ടൊക്കെ ലേഹ്യം പോലെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ അതിലൊക്കെ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ ശതകുപ്പ ഒരു തരത്തിൽ പറഞ്ഞൊരു വേദന സംഹാരിയാണ് എന്ന് തന്നെ പറയാം ഡെലിവറി കഴിയാത്ത സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അത്ര നന്നല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് ചൂടായി കഴിഞ്ഞിട്ട് മിക്സിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണല്ലോ എടുത്തിട്ടുള്ളത് അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഈ ശതകുപ്പ് ഒരു ചെറുതായിട്ടൊരു കയ്പ്പ് ചേർന്നൊരു ചവർപ്പാണ് അപ്പോൾ അത് അതിൻ്റെ ആ കയ്പ്പ് രുചി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ കൂട്ടുന്നത് ഞാനൊരു 6 മാസം മുന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഉരവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഇത്രയൊക്കെ ചൂടായാൽ മതി ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട് 3 ചേരുവകളും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം നനവ് എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ കേട് വന്ന് പോവും അതിനാണ് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഒരുപാട് ദിവസം എടുത്തു വെക്കാനുള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ചൊക്കെ പോകും അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം ഉരവേദന ഉള്ളവരൊക്കെ എന്തായാലും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ